ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് സാംപ്ലിംഗ് ഡിസൈൻ എന്നുള്ളതാണ് ഈ സാംപ്ലിംഗ് ഡിസൈൻ എന്ന ടോപ്പിക്കിൽ സാമ്പിൾ എന്താണെന്നും സാംപ്ലിംഗ് എന്താണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ സാംപ്ലിംഗ് ഡിസൈനിനെ പറ്റി കൊടുത്തിരിക്കുന്ന പോയിൻസാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വായിക്കാം In any statistical investigation, items or individuals belong to a particular group under study is known as population or universe. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനായിരിക്കും ഈ പോപ്പുലേഷൻ സ്റ്റഡി സോറി ഈ സാമ്പിളിംഗ് ഡിസൈനിങ്ങും സെൻസസും അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ എങ്ങനെ എന്തിനാണ് ഈ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത് അതിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കും അല്ലേ എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയാണ് അതാണ് അതിൻ്റെ പേർപ്പസ് അല്ലേ അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയോ അല്ലെങ്കിൽ എന്തിനേയും വേണമെങ്കിലും നമ്മൾ പഠിക്കുന്നത് അതിന് ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി ഈസ് നോൺ ആസ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് അതിനെ നമ്മൾ പറയുന്ന പേര് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് എന്നാണ് ഈ പോപ്പുലേഷൻ എന്നുള്ള വേർഡ് ഒരുപാട് തവണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയതാണ് അപ്പോഴൊക്കെയും ഞാൻ അതിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്തിരുന്നു എന്നിരുന്നാലും ഒന്നും കൂടെ ഞാൻ അതിൻ്റെ മീനിങ് ഇപ്പോൾ പറയുകയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ ചേർത്ത് അതിനെ ടോട്ടലായിട്ട് പറയുന്നതാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് എന്നത് ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ പഠന നിലവാരത്തിനെ പറ്റിയുള്ള ഒരു സർവേ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ആ സ്കൂളിലെ സ്റ്റുഡൻസിനെ ഫുള്ളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റഡി ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഫുൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാതിരിക്കാം എന്നിരുന്നാലും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ് ആ സ്കൂളിലെ ഫുൾ സ്റ്റുഡൻസാണ് അല്ലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 2000 സ്റ്റുഡൻസ് ഒരു സ്കൂളിലുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ പഠന നിലവാരമാണ് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റഡിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ 2000 സ്റ്റുഡൻസ് ആണ് അതേപോലെ തന്നെ 14 ഡിസ്ട്രിക്റ്റുകളിലെ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ് ഏറ്റവും ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എന്ന് പറയുന്നതാണ് ആ 14 ഡിസ്ട്രിക്റ്റുകളാണ് നമ്മുടെ പോപ്പുലേഷൻ ഓക്കെ ഇനി വേണ്ട നിങ്ങളുടെ ക്ലാസ്സിലെ 60 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റുകളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും എന്നാണോ ഹൈറ്റിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ് 60 സ്റ്റുഡൻസാണ് എന്തൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തെടുത്താലും അവിടെ ടോട്ടലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ പറയുന്നതാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് എന്നത് ഓക്കെ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എ പോപ്പുലേഷൻ ഈസ് ദി ടോട്ടാലിറ്റി ഓഫ് ഒബ്ജക്ട്സ് അണ്ടർ കൺസിഡറേഷൻ അതായത് അണ്ടർ കൺസിഡറേഷൻ ഉദ്ദേശിക്കുന്നത് സ്റ്റഡിയുമായി റിലേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളിൽ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്ന ഐറ്റംസിനെ ആ ടോട്ടാലിറ്റി ഓഫ് ഒബ്ജക്ട്സിനെ ഐറ്റംസിനെയാണ് നമ്മളെന്താ പോപ്പുലേഷൻ അഥവാ എന്താ യൂണിവേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ തന്നെ ഒരു എക്സാമ്പിളും നൽകിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇഫ് എ സ്റ്റഡി ഈസ് മെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി സേവിംഗ് ഹാബിറ്റ്സ് ഓഫ് ബാങ്ക് എംപ്ലോയീസ് ഇൻ കേരള ദെൻ ദ പോപ്പുലേഷൻ വിൽ കംപ്രൈസ് ഓൾ ബാങ്ക് എംപ്ലോയീസ് ഇൻ കേരള ഫർദർ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ദ കണ്ടീഷൻസ് ഓഫ് ബുക്സ് ഇൻ എ പെർട്ടിക്കുലർ ലൈബ്രറി ദെൻ ഓൾ ദി ബുക്സ് ഇൻ ദാറ്റ് ലൈബ്രറി കൺസ്റ്റിറ്റ്യൂട്ട് പോപ്പുലേഷൻ
എക്സാമ്പിൾ രണ്ട് എക്സാമ്പിളുകൾ നമുക്ക് തന്നിട്ടുണ്ട് പോപ്പുലേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പറയുന്ന എക്സാമ്പിൾ എന്താണ്? ഇഫ് എ സ്റ്റഡി ഈസ് പെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി സേവിങ് ഹാബിറ്റ് ഓഫ് ബാങ്ക് എംപ്ലോയീസ് ഇൻ കേരള. കേരളത്തിലെ ബാങ്ക് എംപ്ലോയീസിൻ്റെ സേവിങ് ഹാബിറ്റിനെ പറ്റി മനസ്സിലാക്കുന്നതിന് ഒരു സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ദെൻ ദി പോപ്പുലേഷൻ വിൽ കംപ്രൈസ് ഓൾ ബാങ്ക് എംപ്ലോയീസ് ഇൻ കേരള. കേരളത്തിലെ എല്ലാ ബാങ്ക് എംപ്ലോയീസ്, ഇന്ന ബാങ്കെന്നോ ഏതെങ്കിലും ബാങ്കെന്നോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. എല്ലാ ബാങ്കിലെയും എല്ലാ തരം എംപ്ലോയീസ്, ഏത് ലെവലിലുള്ള എംപ്ലോയി ആണെന്നും പറഞ്ഞിട്ടില്ല, ഏത് പോസ്റ്റിലുള്ള എംപ്ലോയി ആണെന്നും പറഞ്ഞിട്ടില്ല. സോ കേരളത്തിലെ എല്ലാ ബാങ്കുകളിലെയും ഏത് ലെവലിലുള്ള ഒരു എംപ്ലോയി, അങ്ങനെയുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മളെന്താ ഈ പോപ്പുലേഷൻ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 10-60 ലക്ഷം ആൾക്കാർ കാണും. ആ അത്രയും പേര് നമ്മുടെ പോപ്പുലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണത്? ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ദി കണ്ടീഷൻസ് ഓഫ് ബുക്സ് ഇൻ എ പെർട്ടിക്കുലർ ലൈബ്രറി, ഒരു ലൈബ്രറിയിലെ ബുക്സിൻ്റെ കണ്ടീഷനാണ് നമ്മൾ അറിയണമെങ്കിൽ ആ ലൈബ്രറിയിൽ ഉള്ള എല്ലാ ബുക്സും നമ്മുടെ പോപ്പുലേഷനകത്ത് ഇൻക്ലൂഡഡാണ്. ഓക്കെ, സോ പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ്, പോപ്പുലേഷൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സ്. ഇതെന്താണെന്ന് നമ്മളിപ്പോൾ എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്തു. അടുത്ത എഴുതിയിരിക്കുന്ന എന്താണ് പാരഗ്രാഫിൽ? പോപ്പുലേഷൻ കണ്ടെയ്ൻ എ ഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്ജെക്ട്സ് ഓർ ഐറ്റം ഇസ് കോൾഡ് ആസ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഓക്കെ, ഇനി പോപ്പുലേഷൻ്റെ ടൈപ്പുകളെ പറ്റിയാണ് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് പോപ്പുലേഷനാണുള്ളത്, ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആൻഡ് ഫിനിറ്റ് പോപ്പുലേഷൻ. ഓക്കെ, ഫിനിറ്റ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എണ്ണാൻ സാധിക്കുന്ന, ഓക്കെ, നമുക്ക് എണ്ണി തൃപ്തപ്പെടുത്താൻ സാധിക്കുന്ന എന്നാണ് ഫിനിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി പോപ്പുലേഷൻ നമുക്ക് എത്ര എണ്ണമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോപ്പുലേഷനാണ് ഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസിൻ്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലേ. അതേപോലെ തന്നെ ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ഫിനിറ്റ് പോപ്പുലേഷനിൽ ഉൾപ്പെടുത്തും. ഇവിടെ തന്നെ അതിന് നമുക്ക് എക്സാമ്പിളും തന്നിട്ടുണ്ട്. എന്തൊക്കെ എക്സാമ്പിളാണ്? സ്റ്റുഡൻസ് ഇൻ എ കോളേജ്, പോപ്പുലേഷൻ ഇൻ എ വില്ലേജ് എക്സെട്ര. ഇതൊക്കെയും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും, കൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന പോപ്പുലേഷൻസ് ആണ്. സോ ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഫിനിറ്റ് പോപ്പുലേഷൻസ് എന്ന് പറയും. അടുത്ത് എന്താ പറയുന്നത്? എ പോപ്പുലേഷൻ ഹാവിങ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്ജെക്ട്സ് ഓർ വിത്ത് എ നമ്പർ ഓഫ് ഒബ്ജെക്ട്സ് ഓർ ലാർജ് ആസ് ടു അപ്യർ പ്രാക്ടിക്കലി ഇൻഫിനിറ്റ് ഈസ് ടേംഡ് ആസ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഇൻഫിനിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം അനന്തമായിട്ടുള്ളത്, കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തത്, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള നമ്പർ ഓഫ് ഒബ്ജെക്ട്സ് ആണ് നമ്മുടെ സ്റ്റഡിയിൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് എണ്ണി തിട്ടമെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിനെ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? സ്റ്റാർസ് ഇൻ ദി സ്കൈ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ നക്ഷത്രങ്ങളെ പറ്റിയുള്ള സ്റ്റഡീസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ ബാധകമല്ലേ? അല്ല, അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള പോപ്പുലേഷൻ ഏത് ടൈപ്പ് ഓഫ് പോപ്പുലേഷനാണ്? ഇൻഫിനിറ്റ് പോപ്പുലേഷനാണെന്നാണ്. അതേപോലെ സാൻഡ് ഇൻ ദ സീഷോർ, നമ്മുടെ അതേപോലെ വേവ്സ് ഓഫ് ദി സീ, അതായത് കടലിൻ്റെ തിരമാലകൾ, അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതേപോലെ കടലിൽ നമ്മളിപ്പം കാണുന്ന മണ്ണ്, അതിനെപ്പറ്റിയൊക്കെയും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെയെല്ലാം എങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒബ്ജെക്ട്സിനെ ഒക്കെയും നമ്മൾ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്നുള്ള ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് ഡിസൈനിൻ്റെ ഫസ്റ്റ് നമ്മൾ പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ടോട്ടലി സ്റ്റഡി ചെയ്യാനെടുക്കുന്ന ഒബ്ജെക്ട്സിനെ എല്ലാം കൂടെ ചേർത്ത് ാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻസ് ആണുള്ളത്, ഫിനിറ്റ് പോപ്പുലേഷൻ ആൻഡ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഓക്കെ,
ഇനി പറയുന്നത് സാമ്പിൾ. ഇനി നമുക്ക് പോപ്പുലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 500,000 നമ്മുടെ പോപ്പുലേഷൻ. 500,000 എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ 500,000 പേരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 500,000 പേരെയും സ്റ്റഡി ചെയ്യാതെ അതിൽ നിന്നും ചില യൂണിറ്റ്സുകളെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ മാത്രം സ്റ്റഡി ചെയ്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള റിസർച്ചിലേക്ക് ഉൾപ്പെടുത്തുന്നു. അങ്ങനെയുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ അടുത്ത പോർഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന വേർഡ് വരുന്നത് സാമ്പിൾ എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. സാമ്പിൾ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഇസ് സെലക്റ്റഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇൻവെസ്റ്റിഗേഷനു വേണ്ടി നമ്മൾ യൂണിവേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ വെറും ഒരു ഭാഗം മാത്രമാണ് സാമ്പിൾ. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ 500,000 പേരുണ്ട്. അതിൽ നിന്നും നമ്മൾ 500,000 പേരെയും സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ടൈമും മണിയും ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും 100,000 പേരെ സാമ്പിളുകളായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 500,000 നിന്നും 100,000 പോപ്പുലേഷനിൽ നിന്നും ഒരു പാർട്ട് മാത്രമാണ് സോ സാമ്പിൾ എന്ന് പറയുന്നത്. എ സാമ്പിൾ ഷുഡ് എക്സിബിറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇനി സാമ്പിൾ എങ്ങനെയുള്ളതായിരിക്കണം, യൂണിവേഴ്സിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കണം സാമ്പിൾ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റഡി സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഡേറ്റാസ് നല്ല രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ 500,000 or 600,000 ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും. 10, 12 ഒക്കെയുള്ള ചെറിയ നമ്പറുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ 10 സ്റ്റുഡൻസ് ഉണ്ടെന്ന് കരുതുക, സോറി 60 സ്റ്റുഡൻസ് ഉണ്ടെന്ന് കരുതുക. ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ക്ലാസ്സിലെ 60 സ്റ്റുഡൻസിലെ നല്ല പഠന നിലവാരമുള്ള സ്റ്റുഡൻസാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ മോശം പഠന നിലവാരമുള്ള സ്റ്റുഡൻസാണോ ഉള്ളത്, അതോ ആവറേജ് പഠന നിലവാരമാണോ കാഴ്ചവെക്കുന്നത് എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് മുമ്പൊരിക്കൽ ഞാൻ ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. അത് തന്നെ വീണ്ടും പറയുന്നത്, അത് നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടതായതുകൊണ്ട് വീണ്ടും കൂടെ കേൾക്കുമ്പോൾ കൂടുതലത് മൈൻഡിലങ്ങ് ഉറയ്ക്കും. അതുകൊണ്ടാണ് അതേ എക്സാമ്പിൾ തന്നെ വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 60 സ്റ്റുഡൻസിൻ്റെയും പഠന നിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ട് 3 ഡിവിഷൻസിലോ പഠന നിലവാരത്തിൽ നമ്മൾ തിരിച്ചു അല്ലേ, നന്നായി പഠിക്കുന്ന സ്റ്റുഡൻസാണോ ഉള്ളത്, അതോ മോശമായി പഠിക്കുന്ന സ്റ്റുഡൻസാണോ ഉള്ളത്, ആവറേജ് നിലവാരമുള്ള സ്റ്റുഡൻസാണോ ഉള്ളത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ പഠന നിലവാരം അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിനെ, ആ ടോട്ടൽ ഒബ്ജക്ട്സിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, പോപ്പുലേഷൻ. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഒരു യൂണിവേഴ്സ് എത്രയാണ്, 60. 2 ദിവസം കൊണ്ട് നമുക്ക് ഡേറ്റ അറിയണമെങ്കിൽ 60 സ്റ്റുഡൻസിൽ നിന്നും ഫുൾ ഡേറ്റാസും കാൽക്കുലേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം സ്റ്റഡി റിസൾട്ട് എത്തുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 60 സ്റ്റുഡൻസിൽ നിന്നും കുറച്ച് സ്റ്റുഡൻസിനെ മാത്രം സാമ്പിളുകളായിട്ട് സെലക്ട് ചെയ്ത് അവരിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സാമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞതാണെന്ത്, യൂണിവേഴ്സിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സാമ്പിളിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് അഥവാ പോപ്പുലേഷനിൽ 60 സ്റ്റുഡൻസിനും പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. പഠന നിലവാരത്തെ പറ്റിയാകുമ്പോൾ അതിനെയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പഠന നിലവാരത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഉയർന്ന പഠന നിലവാരം കാഴ്ചവെക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്, ആവറേജ് ഉള്ളതുണ്ട്, അത്ര മോശമായിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ സാമ്പിളിൽ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സുകളും ഉള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ മാത്രമല്ല, പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സാണ്, ക്ലാസ്സിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പം ഗേൾസിനെയും സാമ്പിളിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ബോയ്സിനെയും സാമ്പിളിൽ ഉൾപ്പെടുത്തിയിരിക്കണം.
ഓക്കെ. അപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പോപ്പുലേഷൻ ഇനി എന്തെല്ലാം വേറെ വെറൈറ്റി ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്ക് നേരിട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ അവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ സാമ്പിൾ. 60 സ്റ്റുഡൻസിൽ നിന്നും 25 സ്റ്റുഡൻസിനെയാണ് നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ 25 സ്റ്റുഡൻസിൽ നന്നായി പഠിക്കുന്ന സ്റ്റുഡൻസും മോശമായി പഠിക്കുന്ന സ്റ്റുഡൻസും ആവറേജ് പഠന നിലവാരമുള്ള സ്റ്റുഡൻസും ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് സാമ്പിൾ, അതായത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സാമ്പിൾ. സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പോപ്പുലേഷൻ്റെ ആൻസറുമായിട്ട് തുല്യമായിരിക്കണം. എങ്കിലും മാത്രമേ ഉള്ളൂ സാമ്പിൾ കൊണ്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ. സോ സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കണം. ഓക്കെ, സാമ്പിൾ നമ്മൾ ചെറിയ പോർഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അപ്പോൾ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ്റെ ചെറിയ പാർട്ടാണ്, സബ്സെറ്റ് ആണെന്ത് സാമ്പിളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ എന്താണെന്ന് നമ്മളിപ്പോൾ സാമ്പിളിങ് ഡിസൈനകത്ത് ആദ്യം പഠിച്ചു. പോപ്പുലേഷൻ എന്താണെന്ന്, ഇനി പോപ്പുലേഷൻ്റെ ഭാഗമായ സാമ്പിൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിന് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ. ഒരു ഗുഡ് സാമ്പിളിന് എന്തൊക്കെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. എ ഗുഡ് സാമ്പിൾ ഇസ് ദാറ്റ് വിച്ച് ഫുൾഫിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഷുഡ് പൊസസ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ നല്ല ഒരു സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സും ഫുൾഫിൽ ചെയ്യാനും സാധിക്കുന്ന ഒന്നായിരിക്കണം. എന്ന് വെച്ചാൽ ഡേറ്റ കളക്ഷനെ സക്സസ്ഫുൾ ക്കുന്ന ഒന്നായിരിക്കണം. അതേ അതിനെന്തൊക്കെ ഉണ്ടായിരിക്കും, അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് വേണം സക്സസ്ഫുൾ ആകണമെങ്കിൽ ഡേറ്റ കളക്ഷൻ എന്തൊക്കെയാണെന്നാണ് കൊടുക്കുന്നത്. 6 പോയിൻറ്റ്സ് ആണ് ഒരു ഗുഡ് സാമ്പിളിൻ്റെ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ്, 1, ദി സാമ്പിൾ സെലക്ടഡ് ഷുഡ് ട്രൂലി റെപ്രസെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ട്രൂലി റെപ്രസെൻ്റ് ദി പോപ്പുലേഷൻ, പോപ്പുലേഷനെ ഫുള്ളി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അടങ്ങുന്ന ഓരോരോ അതിന് തുല്യമായ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഐറ്റംസ് നമ്മുടെ സാമ്പിളിനകത്തും കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പിളിലൂടെ കളക്ട് ചെയ്ത ഡേറ്റാസ് ഒക്കെയും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ക്യാരക്ടറിസ്റ്റിക്സ്, ദി സൈസ് ഓഫ് സാമ്പിൾ ഷുഡ് ബി ആഡിക്വേറ്റ്. ക്യാരക്ടറിസ്റ്റിക്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസും നമ്മുടെ സ്റ്റഡിക്ക് സാമ്പിളിൻ്റെ എണ്ണത്തിനും ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 60 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലെ പഠന നിലവാരം നമ്മൾ നോക്കുമ്പോൾ പോപ്പുലേഷൻ 60 ആണ്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തക്ക തരത്തിലുള്ള ആഡിക്വേറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മൾ പോപ്പുലേഷനകത്തുനിന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ 5 നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്തതെങ്കിൽ 60 സ്റ്റുഡൻസിൽ നിന്നും 5 സാമ്പിൾ എന്ന് പറയുന്നത് ഒരിക്കലും ആഡിക്വേറ്റ് അല്ല, അത് വളരെ ലോ ആണ്. ഇനി 60 സ്റ്റുഡൻസിൽ നിന്നും നമ്മൾ 55 സാമ്പിളായി സെലക്ട് ചെയ്താൽ അത് സാമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പറുണ്ട്, ലാർജ് നമ്പറാണ്. ഇനി ഇങ്ങനെ ലാർജും ആകാൻ പാടില്ല, ഒരുപാട് ലോയും ആകാൻ പാടില്ല. രണ്ടിനെയും ഇടയിൽ നിൽക്കുന്ന ആഡിക്വേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കണം, സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 25 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 60 സ്റ്റുഡൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മിനിമം ഒരാളെയെങ്കിലും ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സാമ്പിളുകളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആഡിക്വേറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടായിരിക്കണം. 3,
There should be homogeneity in the nature of all the units selected for the sample. Homogeneity and heterogeneity ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. Homogeneous എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരേപോലത്തെ. Heterogeneous എന്ന് വെച്ചാൽ ഡിഫറൻസ് ഉള്ളത്. അതായത് 60 സ്റ്റുഡൻസിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോമോജീനിറ്റി ആണുള്ളത്. എന്താ? 60 സ്റ്റുഡൻസും നിങ്ങളുടെ സെയിം ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരേ ഫീച്ചറുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരേ ഫീച്ചറുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് 60 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലെ ഒരാളെ സാമ്പിളായിട്ട് എടുക്കാൻ പാടില്ല. അവിടെ ഹെട്രോജീനിറ്റി ആയി പോകും അല്ലേ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് സാമ്പിളായിട്ട് കയറി വരുന്നു, അങ്ങനെ വരാൻ പാടില്ല. ഒരേ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് മാത്രമേ സാമ്പിളിനെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് സാമ്പിൾ എടുക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് രണ്ടുപേരും കൂടെ കിടക്കട്ടെ, ഇപ്പോൾ അറിയുന്നുണ്ടോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യത്തില്ല? അവിടെ നമുക്ക് നടത്തുന്ന ഡേറ്റ കളക്ഷൻ കറക്റ്റ് ആകത്തില്ല. അപ്പോൾ ഹോമോജീനിറ്റി ഉണ്ടായിരിക്കണം. ദ സെലക്ഷൻ ഓഫ് വൺ ഐറ്റം അ സാമ്പിൾ ഷുഡ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെലക്ഷൻ ഓഫ് അനദർ ഐറ്റം ഇൻ എനി മാനർ. ഓക്കെ, നമ്മൾ 60 സ്റ്റുഡൻസിൽ നിന്ന് 25 സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരാളുടെ സെലക്ഷൻ, ഒരു സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ട് ആ ഇവനും ഇവളും ഭയങ്കര ഫ്രണ്ട്സാണ്, അപ്പോൾ ഇവന് സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവളെയും കൂടി എടുത്തേക്കാം. അങ്ങനെ വിചാരിക്കുന്ന സാമ്പിൾ സെലക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു സാമ്പിളിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റൊരു സാമ്പിളിൽ നമ്മൾ സെലക്ട് ചെയ്യരുത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ മാത്രമായിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തതോ, ദ സാമ്പിൾ സെലക്റ്റഡ് ഷുഡ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് സബ്ജക്ട് മാറ്റർ അണ്ടർ സ്റ്റഡി. നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഇവിടെ 60 സ്റ്റുഡൻസിൻ്റെ പഠന നിലവാരം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള സെലക്ഷൻ ആയിരിക്കണം. അതായത് ഓരോ സ്റ്റേജിലും സാമ്പിളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത്, സെലക്ഷൻ ഓഫ് സാമ്പിൾ ഷുഡ് ബി ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അത് പറയുന്നത് എന്താണ്? നമ്മൾ സാമ്പിൾ സെലക്ഷൻ എപ്പോഴും നമ്മുടെ പാസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ട് സാമ്പിൾ സെലക്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. പല ഇൻവെസ്റ്റിഗേഷനിലും എക്സ്പേർട്ടുകളെ സെലക്ഷന് വേണ്ടി ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ്. എന്താ, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമുള്ള ബെസ്റ്റ് സാമ്പിൾ ഏതാണെന്ന് കണ്ടെത്തി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സാമ്പിൾ സെലക്ഷന് നിൽക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ മാത്രമേ ഉള്ളൂ നല്ല ഡേറ്റ കളക്ഷൻസ് നടത്താനും അതുവഴി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സക്സസ്ഫുൾ ആകാനും സാധിക്കുകയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഒരു ഗുഡ് സാമ്പിളിൻ്റെ ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, സാമ്പിളിംഗ് ഡിസൈനകത്ത് പോപ്പുലേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പോപ്പുലേഷൻ്റെ ഭാഗമായി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന സാമ്പിൾ എന്താണെന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സാമ്പിളിംഗ് ഡിസൈനിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായി എന്ന് തോന്നുന്നു. സോ താങ്ക് യു.